നമസ്കാരം. ഇപ്പോൾ ഹേറ്റേഴ്സ് കൂടുതലുള്ള ഒരു വ്യക്തിയാണ് ഹാർദിക് പാണ്ഡ്യ എന്ന് പറയാം. പ്രധാനമായും മുംബൈ ഇന്ത്യൻസിന്റെ ക്യാപ്റ്റനായി എത്തുന്നത് തന്നെയായിരുന്നു എല്ലാവർക്കും വളരെയധികം ബുദ്ധിമുട്ടും വിഷമവുമുള്ള കാര്യമായി മാറിയത്. അത് ഇതുവരെ അക്സെപ്റ്റ് ചെയ്യാൻ ഇന്ത്യൻ ആരാധകർ തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് മറ്റൊരു സത്യം. അതും രോഹിത്തിനെ അവിടെ നിന്ന് മാറ്റി ഹാർദിക് അവിടെ ക്യാപ്റ്റൻ സ്ഥാനത്ത് എത്തുമ്പോൾ അത് കുറച്ചു പേർക്കെങ്കിലും വിശ്വസിക്കാൻ പോലും ബുദ്ധിമുട്ടാണ് എന്നാണ് പറയുന്നത്. ആ തീരുമാനത്തോട് ഒത്തുപോകാൻ പോലും ആകാതെ ഇപ്പോഴും പല പ്രേക്ഷകരും മുംബൈ ഇന്ത്യൻസിന്റെ ആരാധനയിൽ നിന്നും മാറി നിൽക്കുകയാണ്. രോഹിത് ഇന്ത്യയുടെ ക്യാപ്റ്റൻ ആയതുകൊണ്ടാണ് സഞ്ജുവിന് ഇപ്പോൾ അവസരം ലഭിച്ചതെന്നാണ് എല്ലാവരുടെയും അഭിപ്രായം. പക്ഷേ ഇതുപോലെ ഹാർദിക് ആയിരുന്നു അവിടെ ടീമിന്റെ നായകനായി എത്തിയതെങ്കിൽ സഞ്ജുവിന്റെ പൊടി പോലും കാണാൻ സാധിക്കില്ല എന്നാണ് എല്ലാവരും പറയുന്നത്. ഇതിന് ചില കാരണങ്ങളും ചൂണ്ടിക്കാട്ടാനുണ്ട് എന്നാണ് പറയുന്നത്. അത് സഞ്ജുവിനോട് ഹാർദിക്കിനുള്ള പകയാണ് എന്നാണ് പറയപ്പെടുന്നത്. അവസാന IPLൽ ഹാർദിക്കും സഞ്ജുവും ഉടക്കിയിരുന്നു. സഞ്ജു രാജസ്ഥാൻ റോയൽസ് നായകനായും ഹാർദിക് ഗുജറാത്ത് ടൈറ്റൻസിന്റെ നായകനായുമാണ് എത്തിയത്. അവസാന സീസണിൽ ഈ കളിക്കിടെ ചെറിയ ഒരു പ്രശ്നം ഉണ്ടായതിനെ തുടർന്ന് തന്നെ ഇവർ തമ്മിൽ പ്രശ്നങ്ങളാണെന്നും ഇപ്പോഴും അങ്ങനെ തന്നെ നിലനിൽക്കുന്നുവെന്നും ഹാർദിക് ആയിരുന്നു ഇപ്പോൾ ഇന്ത്യയുടെ ക്യാപ്റ്റൻ എങ്കിൽ ഒരിക്കലും സഞ്ജുവിന് കളിക്കാനാകില്ല എന്നുമാണ് പ്രേക്ഷകർ പറയുന്നത്. മത്സരത്തിൽ സഞ്ജു ബാറ്റ് ചെയ്യുന്നതിനിടെ ഹാർദിക് സ്ലെഡ്ജ് ചെയ്തിരുന്നു. ഇതിന് റാഷിദ് ഖാനെ തുടർ സിക്സുകൾ പായിച്ചാണ് സഞ്ജു പകരം വീട്ടിയത്. അന്ന് ഹാർദിക് നാണം കെട്ടിരുന്നു. ഇതിന്റെ കലിപ്പ് ഹാർദിക്കിന് സഞ്ജുവിനോടുണ്ട്. ഈ സംഭവത്തിന് ശേഷം ഹാർദിക്കും സഞ്ജുവും തമ്മിൽ നല്ല ബന്ധമല്ല. അതുകൊണ്ട് തന്നെ സഞ്ജുവിനെ ഒതുക്കാൻ ഹാർദിക്ക് ശ്രമം നടത്തുമെന്ന് ഉറപ്പ് തന്നെയാണ്. തന്നെ വളർത്തിയ രോഹിത് ശർമ്മയെ പോലും ഒതുക്കാൻ ഹാർദിക്ക് മടികാട്ടുന്നില്ല എന്നതും എല്ലാവരും ശ്രദ്ധിക്കുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ സഞ്ജുവിനോടും ഹാർദിക്ക് പക വീട്ടുമെന്ന് ഏറെക്കുറെ ഉറപ്പാണ്. ഹാർദിക് പാണ്ഡ്യ നായകനായാൽ കൂടുതൽ അവസരം ഇഷാൻ കിഷനും ജിതേഷ് ശർമ്മയ്ക്കുമാകും ലഭിക്കുക. T20 ലോകകപ്പിൽ ഇന്ത്യയെ രോഹിത് ശർമ്മ നയിച്ചാൽ സഞ്ജുവിന് അവസരം ലഭിക്കാൻ സാധ്യത കൂടുതലാണ്. എന്നാൽ ഹാർദിക് പാണ്ഡ്യയാണ് നായകനെങ്കിൽ സഞ്ജു ഒതുക്കപ്പെടുമെന്ന് ഉറപ്പ് തന്നെയാണ്. സഞ്ജുവിന്റെ ഇന്ത്യക്കൊപ്പമുള്ള T20 കണക്കുകൾ വളരെ മോശമാണ്. അതുകൊണ്ട് തന്നെ T20 ടീമിൽ നിന്നും സഞ്ജുവിനെ തഴയുക ഹാർദിക് നായകനായാൽ പ്രയാസകരമായിരിക്കില്ല. നിലവിൽ ഹാർദിക് പരിക്കിന്റെ പിടിയിലാണ്. വരുന്ന IPLലൂടെ ഹാർദിക് തിരിച്ചെത്തുമെന്ന് തന്നെയാണ് വിവരം. മികച്ച ഫിറ്റ്നസോടെ ഹാർദിക് ഓൾറൗണ്ട് മികവ് കാട്ടിയാൽ അദ്ദേഹം നായക സ്ഥാനത്തേക്ക് എത്താൻ കൂടുതൽ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ സഞ്ജുവിനെ സംബന്ധിച്ച് അഫ്ഗാൻ പരമ്പരയും IPLലും വളരെയധികം നിർണായകമാണ്. അഫ്ഗാൻ പരമ്പരയിൽ സൂര്യകുമാർ യാദവിന്റെ അഭാവത്തിൽ സഞ്ജുവിന് മധ്യനിരയിൽ അവസരം ലഭിക്കാൻ സാധ്യതയുണ്ട്. 3 മത്സരത്തിലും മികവ് കാട്ടിയാൽ ഇന്ത്യയുടെ മാച്ച് വിന്നർ ആവാൻ സഞ്ജുവിന് സാധിക്കേണ്ടതായുണ്ട്. അതിന് സാധിക്കാതെ വന്നാൽ സഞ്ജു തഴയപ്പെട്ടേക്കും. IPLൽ രാജസ്ഥാൻ റോയൽസ് നായകനായി സഞ്ജു ഉണ്ടാകും. കപ്പിലേക്ക് എത്തിക്കാനോ പ്ലേ ഓഫിലേക്ക് എത്തിക്കാനോ സാധിച്ചാൽ സഞ്ജുവിന് ദേശീയ ടീമിലും അത് ഗുണം ചെയ്തേക്കും. അല്ലാത്ത പക്ഷം സഞ്ജുവിന്റെ കാര്യങ്ങൾ പ്രയാസകരമായിരിക്കും. ഋഷഭ് പന്ത് തിരിച്ചെത്തുന്നതിന് മുൻപ് സഞ്ജുവിന് മികവ് തെളിയിച്ച് ടീമിൽ സ്ഥാനം ഉറപ്പിക്കേണ്ടതായുണ്ട്. പന്ത് എത്തിക്കഴിഞ്ഞാൽ പിന്നെ ഒന്നും നടക്കില്ല എന്നാണ് ആരാധകർ തന്നെ പറയുന്നത്. സ്ഥിരതയാണ് സഞ്ജുവിന്റെ പ്രശ്നം. അതിന് പരിഹാരം കാണാൻ IPLലൂടെ അദ്ദേഹത്തിന് സാധിക്കണം. നിലവിൽ ഇന്ത്യയുടെ വിക്കറ്റ് കീപ്പർ സ്ഥാനത്തിനായി കടുത്ത മത്സരമാണ് നടക്കുന്നത്. ഇഷാൻ കിഷൻ, KL രാഹുൽ, ജിതേഷ് ശർമ്മ എന്നിവരാണ് നിലവിലെ സഞ്ജുവിന്റെ വെല്ലുവിളികൾ. ഋഷഭ് പന്ത് തിരിച്ചെത്തുമ്പോൾ പോരാട്ടം മുറുകും. ധ്രുവ് ജുരേൽ ആഭ്യന്തര ക്രിക്കറ്റിൽ മികവ് കാട്ടുന്നുണ്ട്. വൈകാതെ ദേശീയ ടീമിലേക്കും എത്തിയേക്കും. അതുകൊണ്ട് തന്നെ സഞ്ജുവിന് കാര്യങ്ങൾ എളുപ്പമാവില്ല. മികച്ച സ്ട്രൈക്ക് റേറ്റിൽ വലിയ പ്രകടനങ്ങൾ നടത്തുക എന്നതാണ് സഞ്ജുവിന് മുന്നിലെ വെല്ലുവിളി. അതിനാൽ സാധിക്കാതെ വന്നാൽ സഞ്ജു തഴയപ്പെടാനുള്ള സാധ്യതയും കൂടുതലാണെന്ന് തന്നെ പറയാം.